ഫോക്ലോർ അവാർഡിന്റെ തിളക്കത്തിൽ നാടക സിനിമാ തിരക്കഥാകൃത്ത് എം സുകുമാർജി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഡോക്യുമെന്ററിക്കുള്ള 2022 പുരസ്കാരം നാടക തിരക്കഥാകൃത്തും സംവിധായകനുമായ എം സുകുമാർജി രചനയും സംവിധാനവും നിർവഹിച്ച കൈതയും ദളിതരും പിന്നെ ചാമുണ്ടിയും അർഹമായി. കൈതച്ചെടികൾ സംരക്ഷിക്കാനും പുതുതലമുറക്കാരെ കൈതോലപ്പായ നിർമ്മാണം പഠിപ്പിക്കാനും തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്ന കരുവള്ളൂർ പാലത്തര ഹരിജൻ കോളനിയിലെ കോയി മാധവിയുടെയും അവരോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന സ്ത്രീ തൊഴിലാളികളുടെയും ജീവിതത്തെ കേന്ദ്രീകരിച്ച് നിർമ്മിച്ച ഡോക്യുമെൻ്ററിയാണ്. ഒരു കാലത്ത് നമ്മുടെ പുഴയോരങ്ങളിലും തോടോരങ്ങളിലും വ്യാപകമായി വളർന്നിരുന്ന കൈതച്ചെടികൾ ഇന്ന് വംശനാശ ഭീഷണിയെ നേരിടുകയാണ്. കൈതച്ചെടികൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കുന്നതും ചെടികൾ അധികവും സ്വകാര്യ ഭൂമിയിലായതുമാണ് അവയെ സംരക്ഷിക്കാൻ കഴിയാത്തതും വെട്ടിനശിപ്പിക്കുന്നതിനെതിരെ തടയാൻ കഴിയാത്തതും. കൈതച്ചെടികൾ ഇങ്ങനെ വ്യാപകമായി ഇല്ലാതാകുന്നതോടെ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പരമ്പരാഗത പായനെയ്ത്ത് തൊഴിലാളികൾ ഇപ്പോൾ ദുരിതത്തിലാണ്. അതേസമയം കൈതക്കാടുകളുടെ പാരിസ്ഥിതികമായ പ്രാധാന്യവും അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഇതര ജീവികളുടെ നിലനിൽപ്പും ഡോക്യുമെൻ്ററി സൂക്ഷ്മമായി ഇതിൽ അപഗ്രഥിക്കുന്നുണ്ട്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകരായ ടി പി പത്മനാഭൻ മാസ്റ്റർ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പാരിസ്ഥിതിക നിരീക്ഷണങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്. പയ്യന്നൂർ ചാനലിൻ്റെ ബാനറിൽ മലയാളി പ്രവാസിയായ സുദീപ ഡാട്ടാണ് ഡോക്യുമെൻ്ററി നിർമ്മിച്ചത്. പശ്ചാത്തല സംഗീതം ജോൺസൺ പുഞ്ചക്കാടും എഡിറ്റിംഗ് യു എം സുജിത്തും ഛായാഗ്രഹണം കെ പി സുമേഷും നിർവഹിച്ചു. ഇന്ത്യൻ പനോരമ 2010 തിരഞ്ഞെടുത്തിരുന്ന കാൽച്ചിലമ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും 2012 റിലീസായിരുന്ന കണ്ടെത്തൽ എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് പയ്യന്നൂർ എടാട്ട് സ്വദേശിയായ സുകുമാർജി തന്നെയാണ്. ഈ ഒരു ഡോക്യുമെന്ററി കരിവള്ളൂർ പാലത്തറയിലെ ഹരിജൻ കോളനിയിലെ ഒരു 70 പിന്നിട്ട കോയി മാധവി എന്ന് പറയുന്ന ഒരു അമ്മയെ കേന്ദ്രീകരിച്ചാണ്. അവർ പരമ്പരാഗതമായി പായ നെയ്ത്ത് തൊഴിലാളിയാണ്. അങ്ങനെ പായ നെയ്ത്ത് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും പായ നെയ്ത്ത് നെയ്ത് ഈ വിതരണം ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ മുമ്പുണ്ടായിരുന്ന പോലെ അത് വയൽക്കരയിലും പുഴയോരങ്ങളിലും വ്യാപകമായിരുന്ന കൈതച്ചെടികൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് നശിപ്പിച്ചു. ആ നശിപ്പിച്ച സ്ഥലത്തുനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ, ആ കൈതച്ചെടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഈ ദളിത് സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ കൈതച്ചെടികൾ വെച്ചുപിടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം വേണം. ആ ദൗത്യം സ്വയം ഏറ്റെടുത്ത ഒരമ്മയാണ് ഈ കോയി മാധവി എന്ന് പറയുന്ന അമ്മ. അവരുടെ അതിനുവേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവര് ഈ നേരത്തെ അവര് ഈ സ്വകാര്യ വ്യക്തി ഭൂമിയിലായിരുന്നു പലപ്പോഴും ഈ കൈതച്ചെടികൾ ഉണ്ടായിരുന്നത്. ആ കൈതച്ചെടികൾ അവർ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് അതിനെ തടഞ്ഞു. തടയുന്ന സമയത്ത് അത് കേസായി. അങ്ങനെ കോടതി പോലും കയറി ഇറങ്ങിയ ഒരു ധീര വനിതയാണ് ഈ കോയി മാധവി. അങ്ങനെയുള്ള ഒരു വനിതയെ അടിസ്ഥാനപ്പെടുത്തി, അവരുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ഉള്ള ഒരു ഡോക്യുമെന്ററിയാണ്. നമ്മുടെ കണ്ടൽക്കാട് സംരക്ഷണത്തിന് വേണ്ടി പൊക്കിടൻ എന്ന പരിസ്ഥിതി പ്രവർത്തകൻ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത്, അതിന് ഈക്വലായിട്ട് അതിനേക്കാളും അപ്പുറത്ത്, കാരണം എന്താ വെച്ചാൽ ഈ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നത് പോലെ എളുപ്പമല്ല ഈ കൈതച്ചെടികൾ വെച്ചുപിടിപ്പിക്കുക എന്ന് പറയുന്നത്. അതിന്റെ മുള്ളും ഇതൊക്കെ വലിയ അത് കൈകാര്യം ചെയ്യാനൊക്കെ പ്രത്യേക പരിശീലനം വേണം. അങ്ങനെ ധീരയായിട്ടുള്ള ഒരു നിലപാടെടുക്ക ഒരു ധീര വനിതയാണ് നമ്മുടെ കോയി മാധവിയേച്ചി. സത്യത്തിൽ വളരെ യാദൃച്ഛികമാണ്. ഇതൊരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്റെ ആദ്യത്തെ ഡോക്യുമെന്ററിയാണ്. അപ്പൊ അതിന് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ എൻഡെവറും എടുക്കുകൊണ്ട് അത് കിട്ടിയെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. അത് കോയി മാധവി എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ അവരുടെ ഇച്ഛാശക്തിയെ കേന്ദ്രീകരിച്ച് അവരുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ചെയ്തൊരു ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ആ അവാർഡിന് ശരിക്കും പറഞ്ഞാൽ അർഹൻ ഞാനല്ല, അത് കോയി മാധവി എന്ന ആ ദളിത് അമ്മയാണ്. ആ അമ്മക്ക് വേണ്ടിയാണ് ഞാൻ ആ ഡോക്യുമെന്ററി ചെയ്തത്. ആ ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടി എന്നുള്ള കാരണത്താൽ ആ അവാർഡ് ഞാൻ അമ്മക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി എടാട്ട് നിന്നും ടി ബാബു, പഴയങ്ങാടി.